നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും ആശങ്കയിലായിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ വൈറസ് മരണം സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട 24 വയസ്സുകാരന് നിപ്പ വൈറസ് ബാധ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്നിപ്പോൾ തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട യുവാവ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു. ഇത് മനസ്സിലാക്കിയതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ്പ വൈറസ് ബാധയെക്കുറിച്ചുള്ള സംശയം ഉരുത്തിരിഞ്ഞു വന്നത്. വളരെ വേഗത്തിൽ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി കിട്ടിയ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. ഉടൻ തന്നെ ഇന്നലെ രാത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള സകലമാന നടപടികളും കൈക്കൊള്ളാനായി മന്ത്രി നിർദ്ദേശവും നൽകി. പ്രോട്ടോകോൾ അനുസരിച്ച് 16 കമ്മിറ്റികൾ ഇന്നലെ തന്നെ രൂപീകരിച്ചു. ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ഇതിലാണ് നിപ്പ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിലെ വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട 24 വയസ്സുകാരൻ. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 4 സ്വകാര്യ ആശുപത്രിയിൽ യുവാവ് ചികിത്സ തേടിയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പനി ബാധിച്ച യുവാവിന് ഛർദി ഉണ്ടായിരുന്നുവെന്നും ആദ്യം നടുവത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലും പിന്നീട് വണ്ടൂരുള്ള സ്വകാര്യ ക്ലിനിക്കിലും യുവാവിനെ കൊണ്ടുപോയിരുന്നു. അസുഖം മാറാതെ വന്നതോടെ പിന്നീട് യുവാവിനെ പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. യുവാവുമായി സമ്പർക്കമുള്ള സഹോദരി, സുഹൃത്ത് എന്നിവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. യുവാവ് കൂട്ടുകാർക്കൊപ്പം ചിലയിടത്ത് യാത്ര ചെയ്തതായിട്ടുള്ള സൂചന ലഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഐസൊലേഷനിലുള്ള 5 പേർക്ക് ചെറിയ തോതിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെ ഇല്ല. എന്നാൽ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ജില്ലാ ആരോഗ്യവകുപ്പ് നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. അണുബാധാ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും പുതിയ അണുബാധ ആർക്കും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.